ദുരന്തമായി മാറിക്കഴിഞ്ഞ കേരളത്തിലെ വി എം ആർമിയെ ആശ്വസിപ്പിക്കാനും അവരാഹ്ദിത്തരാക്കാനും വി എം ആർമിയുടെ പടനായകൻ കെ സുരേന്ദ്രൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട് കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്കിടയിൽ പിണറായി വിജയന് വേണ്ടി പി ആർ വർക്ക് നടത്തുന്നവരുണ്ട് എന്ന് പിണറായി വിജയൻ്റെ പണം കൈപ്പറ്റി മാധ്യമപ്രവർത്തനം നടത്തുന്നവരുണ്ട് എന്ന് പിണറായി വിജയൻ്റെയും പിണറായി വിജയൻ്റെ പാർട്ടിയുടെയും പണം കൈപ്പറ്റി ദേശാഭിമാനിയിലും കൈരളിയിലുമൊക്കെ ജോലി ചെയ്യുന്ന ആളുകളുണ്ട് അവരെക്കുറിച്ച് കേട്ടിട്ടുണ്ട് പക്ഷേ ചാനലുകൾക്കുള്ളിൽ പിണറായി വിജയൻ പണം കൊടുത്ത് ഫ്രാക്ഷൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു എന്നൊക്കെ സുരേന്ദ്രൻ ഒരു ഉളുപ്പുമില്ലാതെ പറഞ്ഞാൽ പ്രിയപ്പെട്ട സുരേന്ദ്ര ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുള്ള കാലം വരെ ഇവിടെ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ് പിണറായി വിജയനായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളത് അംഗീകരിക്കാതിരിക്കുമോ ഏത് മാധ്യമമാണ് നിങ്ങൾ ബഹിഷ്കരണം പ്രഖ്യാപിച്ചിരിക്കുന്ന ഏഷ്യാനെറ്റ് ചാനൽ ഉൾപ്പെടെ എല്ലാ ചാനലുകളും സ്വർണക്കടത്തിൻ്റെ പേരിൽ ലൈഫ് മിഷൻ്റെ ഒക്കെ ആ മനുഷ്യനെ നിരന്തരമായി വേട്ടയാടുകയല്ലായിരുന്നു അവിടെ സി പി എമ്മിൻ്റെ ഫ്രാക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ അവരെല്ലാവരും കൂടി അതിനെ തടയേണ്ടായിരുന്നു ഏറ്റവും മോശമായി പിണറായി വിജയനെ ചിത്രീകരിക്കുന്നതിനായിരുന്നല്ലോ ഈ കാലം ഈ ചാനലുകൾ മുഴുവൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് എവിടെയാണ് പിണറായി വിജയൻ അനുകൂലമായിട്ടുള്ള പോസിറ്റീവ് സർക്കാർ ചെയ്തിട്ടുള്ള പോസിറ്റീവ് വാർത്തകൾക്ക് ഹൈലൈറ്റ് കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഒരു ചാനൽ ചർച്ച സംഘടിപ്പിച്ചിട്ടുള്ളത് ഏത് ചാനൽ അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് നിങ്ങളുടെ പരാജയം അത് മൂടി വയ്ക്കാൻ നിങ്ങൾ മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തുന്നത് മാധ്യമ പ്രവർത്തകർ ജിഹാദികളുടെ പണം പറ്റി വാർത്തകളുണ്ടാക്കുന്ന മാധ്യമ പ്രവർത്തകർ ചാനലുകളിലുണ്ട് അവരുടെ പേര് പേരുവിവരം തങ്ങൾക്കറിയാമെന്നാണ് സുരേന്ദ്രൻ പറയുന്നത് സുരേന്ദ്രൻ ആണത്തമുണ്ടെങ്കിൽ സുരേന്ദ്രൻ ഈ പോസ്റ്റിൽ കൂടി തന്നെ അവരുടെ പേരുകൾ വെളിപ്പെടുത്തേണ്ടതായിരുന്നു പത്രപ്രവർത്തക യൂണിയൻ്റെ ഒരംഗമെന്നുള്ള നിലയിൽ ഒരു മുൻ ഭാരവാഹി എന്നുള്ള നിലയിലൊക്കെ അതറിയാനുള്ള താല്പര്യം വ്യക്തിപരമായുണ്ട് സുരേന്ദ്രൻ ചങ്കൂറ്റമുണ്ടെങ്കിൽ സുരേന്ദ്രൻ ആണ് ആണ് എന്ന് തോന്നിക്കുന്ന തരത്തിലൊരു ഇടപെടൽ നടത്താൻ സുരേന്ദ്രന് സാധിക്കുമെങ്കിൽ സുരേന്ദ്രൻ അങ്ങനെ ജിഹാദികളുടെ ശമ്പളം പറ്റി ചാനലുകളിൽ പണിയെടുക്കുന്ന ആളുകളുടെ പേരുവിവരങ്ങൾ പുറത്തുവിടണം ബി ജെ പിയെ തകർക്കാൻ വേണ്ടി ഗൂഢലക്ഷ്യവുമായി പ്രവർത്തിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരുടെ പേര് പേരുവിവരങ്ങൾ പുറത്തുവിടണം ചാനൽ വാർത്തകളിലൂടെ അങ്ങനെ ഒരു ഹിഡൻ അജണ്ട ബി ജെ പിക്ക് ഉണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് ഈ പൊതുസമൂഹത്തിന് മുന്നിൽ വെളിപ്പെടുത്താൻ നിങ്ങൾ തയ്യാറാക്കണം അല്ലാതെ കണാ പണാ പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോൾ ബഹിഷ്കരണമൊന്നും വേണ്ട എന്നുള്ള നിലപാടിലേക്ക് എത്തുകയാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം അതാണ് കേരളത്തിലെ ചാനലുകളെ ബഹിഷ്കരിച്ചാൽ ബി ജെ പി നേതാക്കൾക്ക് റീച്ച് കിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം സുരേന്ദ്രന് ബോധ്യമായി ഇവർ ബഹിഷ്കരിച്ചാലും ഇവിടുത്തെ ചാനലുകൾ ഭംഗിയായി തന്നെ മുന്നോട്ട് പോകുമെന്നും മനസ്സിലായി ആകെ ഉള്ളത് പന്ത്രണ്ട് ശതമാനം വോട്ടാണ് ഈ പറയുന്ന ആളുകളിൽ ഈ പന്ത്രണ്ട് ശതമാനം ആളുകളിൽ അവരുടെ വീട്ടുകാരുണ്ട് അവർ ഏഷ്യാനെറ്റും മനോരമയും മാതൃഭൂമിയുമൊക്കെ കാണുന്നവരായിരിക്കും അതുകൊണ്ട് അങ്ങനെ അങ്ങ് ബഹിഷ്കരിച്ച് കളഞ്ഞാലും കേരളത്തിലെ ചാനലുകൾക്കൊന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല സുഹൃത്തെ അത് ആവർത്തിച്ചാവർത്തിച്ച് പറയുകയാണ് അതുകൊണ്ട് മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുക എന്നുള്ളതാണ് പോളിസി അത്രയും അതുകൊണ്ട് ചാനൽ ചർച്ചകളിൽ പോയി ഇനിയും ഞങ്ങൾ വർഗീയ വിഷം വിളമ്പും എന്ന് തന്നെയാണ് സുരേന്ദ്രൻ പറഞ്ഞു വയ്ക്കുന്നത് അതായത് ഏഷ്യാനെറ്റുമായിട്ടുള്ള ഈ ബഹിഷ്കരണവും അധികനാൾ നീണ്ടു നിൽക്കില്ല ചാനലുകളിൽ പോയി വീറോടെ പോരാടിയാലേ പറ്റൂ എന്നുള്ളതാണ് സുരേന്ദ്രൻ ആ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നുണ്ട് പണ്ട് യുവമോർച്ചയുടെ നേതാവൊക്കെയായി തേരാപ്പറ നടക്കുന്ന അവസരത്തിൽ ഈ ചാനലുകളായിരുന്നല്ലോ സുരേന്ദ്രനെ വലിയ നേതാവായി വളർത്തിയത് സുരേന്ദ്രനെ പോലെ തന്നെ ബാക്കി ഒരുപാട് പേരെ ചാനൽ ചർച്ചകൾക്ക് എല്ലാ ദിവസവും ക്ഷണിച്ചു വരുത്തി ബി ജെ പിയുടെ പ്രതിനിധി കൂടി ഉണ്ടാകണമെന്നുള്ള നിലപാട് സ്വീകരിച്ച ഈ ചാനലുകളോട് തന്നെ സുരേന്ദ്രനൊക്കെ ഇത് പറയണം അങ്ങനെ ചാനലുകളുടെ പരാന്തകളിൽ വന്നു നിന്ന് എന്നെക്കൂടി ഇന്ന് ചർച്ചയിൽ പങ്കെടുപ്പിക്കുമോ എന്ന് താണുകയാണ് നടന്നിരുന്ന ടീംസാണ് ഇപ്പോൾ എന്തായാലും ബോധ്യപ്പെടുന്നുണ്ട് വെറുതെ ചെറിയും കുത്തി ഈ സോഷ്യൽ മീഡിയയിൽ വി എം ആർമിയെ മാത്രം സന്തോഷപ്പെടുത്തി ഇരുന്ന് കഴിഞ്ഞാൽ കാര്യമില്ല കാര്യമില്ലായിരുന്നു നാട്ടുകാരൊരു കാര്യവും അറിയില്ലായിരുന്നു ബി ജെ പി കാരുടെ പോസ്റ്റുകളൊന്നും വായിക്കാൻ പോലും ഒരു മനുഷ്യനും തയ്യാറാകുന്നില്ല നിങ്ങളുടെയൊക്കെ പേര് കാണുമ്പോൾ തന്നെ രക്ഷപെട്ട് ഓടുകയാണ് അപ്പോൾ റീച്ച് കിട്ടണമെങ്കിൽ നിങ്ങൾ പറയുന്നത് തോന്നിയാസമാണെങ്കിലും അതൊരു പത്ത് പേർ കേൾക്കണമെങ്കിൽ ഈ പറയുന്ന ചാനലുകൾ കൂടിയേ തീരൂ എന്നുള്ള യാഥാർത്ഥ്യത്തെയാണ് സുരേന്ദ്രൻ അവിടെ പറഞ്ഞു വയ്ക്കുന്നത് ഇത്രയേ ഉള്ളൂ യുവന്മാരുടെ ചൂരത്തുമൊക്കെ